എന്തുട്ടാ? സ്വാമി, എന്റെ പേര് സോമൻ, ഇത് എന്റെ ഭാര്യ ജയഭാരതി. ഈ ക്ലാബ് എങ്ങനെ കയ്യിൽ നിന്ന് പോയി? സ്വാമി, ഞങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാ. വീട്ടുകാർക്ക് സമ്മതമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിച്ചു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നു. തലയിപ്പ തെറിച്ചേനെ. കിളിപ്പോയി. അന്ന് ഭ്രാന്തായി പോയതാ സ്വാമി. അമ്മ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞ് ഇപ്പൊ അമ്മയെ കൊല്ലാൻ നടക്കുക. സ്വാമി, ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല, സൈക്കാട്രിയിൽ ഇതിന് മരുന്നില്ല അത്രേ. അങ്ങനെ ഇരിക്കുമ്പോഴേ ജാനകി സ്വാമിയുടെ കാര്യം പറഞ്ഞത്. ജാനകി ഈ ലെഫ്റ്റ് കണ്ണിന് താഴെ വട്ടപ്പുള്ളിയുള്ള ജാനകി? അതെ, അത് തന്നെ. സ്വാമി, ഇതിനൊരു പരിഹാരം കാണണം. കിഴി കൊണ്ടുവന്നിട്ടുണ്ടാ? ഉഴിച്ചിലും പിടിച്ചിലും ഒക്കെ വേണോ സ്വാമി? അല്ലാന്നേ, ചെമ്പിന്റെ കിഴി ഇച്ചിരി ചെലവുള്ള ഏർപ്പാടാട്ടാ. അതെന്തായാലും കുഴപ്പമില്ല സ്വാമി, എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. എന്റെ ഈ മരുമകളുടെ ഭ്രാന്തൊന്ന് മാറി കിട്ടിയാ മതി. ഉടഞ്ഞു നെല്ലാമിട്ടെ, തുടങ്ങട്ടാ പരിപാടി. പണി കിട്ടോ സ്വാമി? ഈ തള്ളയെ കൊല്ലാൻ ഞാൻ നിന്നെ സഹായിക്കാം. പിടിച്ചു കേട്ടവളെ. ഓം എന്താ സോമേട്ടാ, എന്താ എനിക്ക് സംഭവിച്ചത്? ഒന്നുമില്ല പൊന്നെ. ഇല്ല, എന്തോ ഉണ്ട്. അച്ഛ, എന്താ ഉണ്ടായത്? ആ കഥ കുട്ടിക്ക് സോമേട്ടൻ ഒരു കടങ്കഥ പോലെ പറഞ്ഞുതരും. അമ്മ എവിടെയേട്ടാ? സ്വാമി, അമ്മ ശിഷ്യ. സ്വാമി, ആ പലക തിരിക്കൂ. സ്വാമി, കയറ് കഴുത്തി കുറുക്കി തള്ള വടിയായി സ്വാമി. കിടില സ്റ്റോറി സ്വാമി. ഒരു ആപ്പിൾ ജ്യൂസും കൈ പിടിച്ച് ഫുഡ് അടിച്ച് എ സി റൂമിൽ കിടക്കേണ്ട നേരമാ. ഒരു നൂറടിച്ചെങ്കിൽ നൈസ് മൂടായെന്നെ. പാട്ടുപുല്ലി ജോയ്, നീ നിന്റെ സ്റ്റോറി പറ. ദേ, നിങ്ങടെ നോക്കിയേ, കോമഡിയാണ്. കോമഡി ഉണ്ട്, ട്രാജഡി ഉണ്ട്, പിന്നെ കുറച്ച് ഫൈറ്റും ഉണ്ട്. ഐ പൊളിച്ചല്ല, നീ ആ സാധന പറഞ്ഞേ. ഐ സ്വാമി, ഏതൊരു പുരുഷന്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും പിന്നില് ഒരു സ്ത്രീ ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങോട്ട് പോരട്ടെ. ഇവിടെ അതന്നെ സംഭവിച്ചത്. ഈ നിൽക്കുന്ന പുലിക്കോട്ടിൽ ജോൺ ക്രിസ്റ്റിയുടെയും മേരി ക്രിസ്റ്റിയുടെയും മകൾ ഷാരോൺ എന്ന അന്നാമ്മയെ വിവാഹം കഴിക്കാൻ. മെൽവിന് സമ്മതമാണോ? ആണോ? അങ്ങനെ ചുണ്ടനൊക്കെ കൊണ്ട് കാര്യമില്ല, വാതർന്ന് പറ. സമ്മതമാണോ? സമ്മതം. എന്റെ ഈശോയെ, അങ്ങനെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായി. ഈ നിൽക്കുന്ന കൊള്ളന്നൂർ ആന്റണിയുടെയും ലിസി ആന്റണിയുടെയും മകൻ മെൽവിൻ എന്ന വർഗീസിനെ വിവാഹം കഴിക്കാൻ ഷാരോണ് സമ്മതമാണോ? കർത്താവേ,
ഏ സമ്മതമാണോ? സമ്മതമല്ല ചോ. സമ്മതമല്ലേ? സമ്മതമല്ല. സമ്മതമല്ലെന്ന്? എനിക്കൊരാളെ ഇഷ്ടം അച്ഛൻ, എനിക്ക് അയാളെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ. അയാൾ ഇന്നിവിടെ വരും. നിനക്ക് തലയിലൊരു വിഗ് വയ്ക്കാറുന്നു, അതും പോയി. ഇതാണച്ചോ ഞാൻ സ്നേഹിക്കുന്ന ആള്, ഇയാളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഓഹോ, നേരാണോ ഈ കുട്ടി പറഞ്ഞത്? താനും ഈ കുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാണോ? ചോദിച്ചു കേട്ടില്ലേ? അത് ശരി, സംസാരശേഷി ഇല്ലാത്ത ആൾക്കാരൊക്കെ കേറിയാണ് പ്രേമിക്കുന്നേ. അത് മനസ്സ് എവിടത്തെ? മനസ്സ് തമ്മിലുള്ള പൊരുത്തമല്ലേ അച്ചോ ഏറ്റവും വലിയ പൊരുത്തം? അല്ലേ? ആണോ? അപ്പൊ ഞാൻ ആരുടെയൊക്കെ കല്യാണം നടത്തി തരണ്ടേ? പറയേ. എന്റെ ഈ മനസ്സൊരാൾക്കും ശരീരം മറ്റൊരാൾക്കും സമർപ്പിക്കുന്നത് തെറ്റല്ലേ ജോണേ? ഇവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഈ വിവാഹം നടത്തണം. അതിന് ജോൺ ഒരിക്കലും എതിരെ നിൽക്കരുത്. അച്ഛോ, ഞാൻ ഇതുവരെ ഇവളുടെ ഒരാഗ്രഹത്തിനും എതിരെ നിന്നിട്ടില്ല. ഇത് എന്ത് തന്തയത്? ഒരടി നടക്കുന്ന വിചാരിച്ചു അത് പോയി. അവളുടെ ആഗ്രഹം അതാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കച്ചോ. ജോണേ, ഈ ചതി എന്റെ അടുത്ത് വേണ്ടായിരുന്നു. നിന്റെ മോളുടെ ആട്ടത്തിനനുസരിച്ച് തുള്ളാനുള്ള പാവകളല്ലേ ഞങ്ങള്. നമുക്കിനി വീണ്ടും കാണാം. വരട്ടെ, വട. ഒരു മിനിറ്റ് വെടി. നിന്നോട് ദൈവം ചോദിക്കൂടി? പിന്നെ ദൈവത്തിന് അതല്ലേടി പണിയിടി. എന്ത് ധൈര്യത്തിലടാ എന്റെ കുടുംബത്തിലെ പെണ്ണെ കയറി പ്രേമിച്ചത്? സാറാ ആര് പ്രേമിച്ചു എന്നാ പറയണേ? ഞാൻ ഈ മുതലും ആദ്യമായിട്ട് കാണും. എന്താ മോളെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ സ്നേഹിക്കുന്ന ആൾ ഇവനല്ലേ? ഇളയപ്പൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ സ്നേഹിക്കുന്ന ആളല്ല. കണ്ട അല്ലേ, എല്ലാരും വിശ്വസിച്ചപ്പോ തന്നെ. രാഹുൽ, രാഹുലിനെയാ ഞാൻ സ്നേഹിക്കുന്നത്. രാഹുൽ ദ്രാവിഡ, കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാ. ഇവിടെ വരാന്ന അവസാനമായിട്ട് എനിക്ക് ഉറപ്പ് തന്നത്. ഇന്ന് രാവിലെ മുതല് ഫോണില് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്റെ രാഹുൽ അങ്ങനെയല്ല, അവനിവിടെ വരും എന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ ഞാൻ മനസ്സമ്മതം മുടക്കി. അവൻ വരാണ്ടായപ്പോ പിന്നെ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോഴാ ഇയാൾ അങ്ങോട്ട് കേറി വന്നേ. പള്ളി വന്ന എല്ലാവരും താമുഖന്മാരാക്കോ? പിന്നെനിക്ക് വേറെന്താ സമയത്ത് മുടക്കാൻ വേറെ വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ മുടക്കം വേറെ വഴിയുണ്ടായിരുന്നില്ല. ദൈവന്റെ കൂടെ അല്ല. എന്റെ സംശയം ഇവനെങ്ങനെ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നെത്തി എന്നുള്ളതാ. സാറേ, സാറിനതറിയില്ല, എന്നൊരു ഓർമ്മയും കിട്ടണില്ല. പലിശക്ക് പണം കൊടുത്തതാ. ചില വൃത്തിയേട്ടന്മാരിപ്പോ പലിശയും തരുന്നില്ല, മുതലും തരുന്നില്ല. കുബേരയുടെ പേരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുക. അതൊക്കെ നമുക്ക് റെഡിയാക്കാം സാറേ.
പക്ഷേ കിട്ടുന്നതിന്റെ പാതി ഞങ്ങൾക്ക് തരണം. കിട്ടാ കുട്ടിയല്ലേ സാറേ, ഇല്ലടാ. ഓക്കെ തരാം. അപ്പൊ ഞങ്ങള് ആദ്യം ആരെ കാണണം?